ഓണവിപണി ലക്ഷ്യം വെച്ച് ചെയ്ത പച്ചക്കറി കൃഷിയിലെ വരുമാനം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാവുകയാണ് ഒരു കർഷകൻ. കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങംപുറായി സ്വദേശി ഇ പി ബാബുവാണ് ഒരു ദിവസത്തെ വിളവെടുപ്പിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാകുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുരിങ്ങംപുറായി സ്വദേശി ഇ പി ബാബു എന്ന കർഷകനാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത പച്ചക്കറിയിലെ ഒരു ദിവസത്തെ വിളവെടുപ്പിൻ്റെ വരുമാനം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയാവുന്നത്. മുക്ക നഗരസഭയിലെ തടപ്പറപ്പിൽ 6 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് വെള്ളരി, കക്കിരി, വാഴ, കപ്പ, ചീര, വെണ്ട, ഇളവൻ, മത്തൻ, ചുരങ്ങ തുടങ്ങിയ പച്ചക്കറികൾ ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്തത്. എന്നാൽ ഓണത്തിന് തൊട്ടു മുമ്പ് വയനാട്ടിൽ ഉരുൾപൊട്ടി നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേരുടെ വീടുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വിളവിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നൽകാൻ ഇ പി ബാബു തീരുമാനിച്ചത്. കാർഷിക വൃത്തിക്ക് പുറമെ പൊതുപ്രവർത്തകന് കൂടിയായ ഇ പി ബാബു കേരള കോൺഗ്രസ് ബി കർഷക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്ത കൃഷിയാണ്. വലിയ മോശമില്ലാത്ത വില കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. സാധാരണ ഓണത്തിന് നല്ല വില കിട്ടലുണ്ട്. ഇപ്രാവശ്യം നേന്ത്രക്കായ്ക്ക് മാത്രമാണ് വില കുറഞ്ഞു പോയത്. മറ്റു പച്ചക്കറികൾക്കൊക്കെ സാമാന്യം വിലയുണ്ട്. പിന്നെ കൃഷിഭവനിലും മുക്കം കൃഷിഭവൻ, കാരശ്ശേരി കൃഷിഭവൻ, മുക്കം വി എഫ് സി കെ മുക്കം എന്നീ വിപണികളിലും വേങ്ങേരി ഹോർട്ടികോപ്പിലാണ് ഞാൻ പൊതുവെ സാധനങ്ങൾ കൊടുക്കൽ. മാന്യമായ വില കിട്ടുന്നുണ്ട്. ഈ ഇതിൻ്റെ പൈസ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വർഷങ്ങളായി കൃഷി ചെയ്തു വരുന്ന ബാബു ഏറെക്കുറെ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറി വി എഫ് പി സി കെ, ഹോർട്ടികോർപ്പ്, കൃഷിഭവൻ എന്നിവിടങ്ങളിലാണ് ബാബു നൽകുന്നത്. ഇത്തവണ ബാബു നാടൻ കറിവേപ്പിലയും കൃഷി ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ ഏറെയുള്ള നാടൻ കറിവേപ്പിലേക്ക് വിപണിയിൽ 100 രൂപ വരെ വില ലഭിക്കുമെന്നും ബാബു പറയുന്നു. കറിവേപ്പ് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്തു നോക്കുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേഗേരി വേടിയിലൊക്കെ കിലോയ്ക്ക് 100 രൂപ കിട്ടുന്നതാണ്. ഇങ്ങനെ ഓണം ഒക്കെ വരുമ്പം നല്ല ചിലവുണ്ടാകുന്നതാണ്. നല്ല നാടൻ സാധനമാണ്. ആളുകൾ ആവശ്യക്കാരുണ്ട്, ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. നാടനാകുമ്പം പൊതുവെ എല്ലാവരും വാങ്ങുന്നതാണ്. തൻ്റെ കൃഷിയിടത്തിലെ ഒരു ദിവസത്തെ വരുമാനവും 10,000 രൂപയോളം ഉണ്ടാവുമെന്ന് ബാബു പറഞ്ഞു. ടി വി പ്രാദേശിക വാർത്ത മുക്കം.